ഖത്തർ 2022 ഔദ്യോഗിക മാച്ച് ബോൾ അൽ റിഹല ഈ വർഷം മാർച്ചിൽ വീണ്ടും അനാച്ഛാദനം ചെയ്തു. എന്നാൽ ഇപ്പോൾ അഡിഡാസ് പാളികൾ പുറന്തള്ളുകയാണ്. അക്ഷരാർത്ഥത്തിൽ പന്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വെളിപ്പെടുത്താൻ. കണക്റ്റഡ് ബോൾ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് പോലെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്റ്റേജിൽ വേഗത്തിലും കൃത്യമായും തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ഉദ്യോഗസ്ഥരുമായി പൊരുത്തപ്പെടുന്നതിന് അഭൂതപൂർവമായ ഡാറ്റയും വിവരങ്ങളും നൽകിക്കൊണ്ട് VAR സിസ്റ്റം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും. പ്ലെയർ പൊസിഷൻ ഡാറ്റയുമായി സംയോജിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നൂതന കണക്റ്റഡ് ബോൾ സാങ്കേതികവിദ്യ ഫിഫയുടെ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകുകയും തീരുമാനമെടുക്കൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്നതിന് വീഡിയോ അസിസ്റ്റന്റ് റഫറിമാർക്ക് തൽക്ഷണം വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബോളിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു പുതിയ അഡിഡാസ് സസ്പെൻഷൻ സിസ്റ്റം, 500 Hz ഇനർഷ്യൽ മെഷർമെൻ്റ് യൂണിറ്റ് അഥവാ IMU, മോഷൻ സെൻസർ പോസ്റ്റ് ചെയ്യുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പന്തിൻ്റെ ചലനത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലേക്കും അഭൂതപൂർവമായ ഉൾക്കാഴ്ച നൽകുന്നു. അതേസമയം ഈ സാങ്കേതികവിദ്യ കളിക്കാർക്ക് അദൃശ്യമാക്കുകയും അതിനെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പ്രകടനവും എന്തായാലും റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ് സെൻസറിന് നൽകുന്നത്. അത് ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യാൻ കഴിയും. റഫറിമാർക്കും ടീമുകൾക്കും കളിക്കാർക്കും ആരാധകർക്കും സാധ്യമായ ഏറ്റവും മികച്ച അനുഭവം നൽകുന്നതിനായി ഫിഫയുടെയും ഞങ്ങളുടെ പങ്കാളിയായ അഡിഡാസിൻ്റെയും 3 വർഷത്തെ സമർപ്പിത ഗവേഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും പരിസമാപ്തിയാണ് ഈ സാങ്കേതിക വിദ്യയെന്ന് ഫിഫയിലെ ഫുട്ബോൾ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡയറക്ടർ ജോഹന്നാസ് ഹോൾസ്മുള്ളർ പറഞ്ഞു. ഈ വർഷം അവസാനം ഖത്തറിലേക്ക് പോകും. 2022 ഫിഫ ലോകകപ്പിൽ കണക്റ്റഡ് ബോൾ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സാങ്കേതികവിദ്യ 100% വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ലൈവായി കാണാനും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലൊരു മറ്റൊരു നല്ല വീഡിയോ അടുത്ത ദിവസം കാണുമ്പോഴേക്കും ബൈ.